ആരാധകരുടെ ചങ്കിടുപ്പ് കൂട്ടി ഷാറുഖ് ചിത്രം ജവാന്റെ കളക്ഷൻ റിപ്പോർട്ട് മുകളിലേക്ക് ഉയരുകയാണ്. 3 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ ചിത്രം ഏതാണ്ട് 384.69 കോടിയാണ് നേടിയിരിക്കുന്നത്. അവധി ദിനം കൂടിയായ ഞായറാഴ്ച ആയതിനാൽ ഇത് ഒരൊറ്റ ദിവസത്തിൽ 500 കോടി നേടിയേക്കുമെന്നാണ് റിപ്പോർട്ട്. കേരള ബോക്സ് ഓഫീസിൽ 2 ദിവസം കൊണ്ട് 5.2 കോടിയാണ് ചിത്രം നേടിയത്. ഇത് 7 കോടിക്ക് മുകളിൽ പോകുമെന്നാണ് കണക്കുകൾ. ബോക്സ് ഓഫീസ് പാൻ ഇന്ത്യ പങ്കുവച്ച കണക്കിൽ ചിത്രം 3 ദിനം മാത്രം നേടിയത് 82.84 കോടിയാണ്. 16,508 ഷോകളിൽ നിന്നുള്ളതാണിത്. ബോക്സ് ഓഫീസ് പാൻ ഇന്ത്യ ട്വിറ്ററിൽ പങ്കുവച്ച കണക്കിൽ ആദ്യ ദിനം 72.46 കോടിയും രണ്ടാം ദിനം 50.33 കോടിയുമാണ് നേടിയത്. 3 ദിനം ചിത്രം 82.84 കോടിയും നേടിയിട്ടുണ്ട്. പട്ടാനുശേഷം ഷാരക നായകനാകുന്ന ജവാനിൽ ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയാണ് നായികയാകുന്നത്. തെരി, മെർസൽ, ബിഗിൽ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമകൾ ഒരുക്കിയ സംവിധായകൻ അറ്റ്ലിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണ് ജവാൻ. മക്കൾ സെൽവൻ വിജയ് സേതുപതിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. വലിയ താരനിരയിൽ ഒരുങ്ങുന്ന ചിത്രത്തിനു സംഗീതമൊരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദറാണ്. ചിത്രത്തിലെ ആദ്യ ഗാനം സിന്ദാബന്ദ നേരത്തെ പുറത്തിറക്കിയിരുന്നു. വലിയ ക്യാൻവാസിലുള്ള ഗാനം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു. ദീപിക പദുക്കോൺ ചിത്രത്തിൽ ഗസ്റ്റ് റോളിലെത്തുന്നു. റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഗൗരി ഖാനാണ് ജവാൻ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗൗരവ് വർമ്മയാണ് ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവ്. അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തു. വിജയ് സേതുപതി, സാനിയ മൽഹോത്ര, പ്രിയാമണി, സുനിൽ ഗ്രോവർ, യോഗി ബാബു, ഹൃതിക് ദോഗ്ര തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകളുമായി വീണ്ടും നാളെ കാണാം.